സി പി എമ്മിന്റെ കോർ ആയിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്കിലേക്കാണ് ബി ജെ പി കടന്നു കയറിയിട്ടുള്ളത്. 20 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ വോട്ട് ഷെയറും കുറഞ്ഞു. കേരളത്തിൽ ഏറ്റവും സുശക്തമായിട്ടുള്ള പാർട്ടിയുള്ള ജില്ലയെ ആലപ്പുഴ ജില്ല. അവർ തോക്കുമ്പോൾ പോലും ഇൻടാക്ട് ആയിട്ട് നിൽക്കുന്ന ഒരു കോർ വോട്ട് ബാങ്കാണ്. ചരിത്രത്തിൽ ആദ്യമായി സി പി എമ്മിന്റെ പാർട്ടി മെമ്പർമാരും അണികളും ഉൾപ്പെടെ ഉള്ളവർ വലിയ തോതിൽ. അപ്പൊ പിണറായി എത്രത്തോളം ജനവിരുദ്ധനാണ് എന്നുള്ളത് അയാൾ ഇതിനകത്ത് പാഠം പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലത്തെ ഈ വിവരദോഷി ഉൾപ്പെടെ അതിൽ നമ്മൾ മനസ്സിലാക്കി. സി പി എമ്മിനെ കൊണ്ടുപോകും എന്ന് പിണറായി നിർബന്ധിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തില് ബി ജെ പി ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ഒരു മെമ്പറെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരിക്കലും താമര വിരിയത്തില്ല എന്ന് പറയുന്ന കേരളത്തിലാണ് ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഒരു മെമ്പറെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു ജനവിധി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അല്ല, അങ്ങനെ ഒരു ജനവിധി ഉണ്ടായത് വലിയ മഹാസംഭവമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ ഒരു രീതിയാണ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഏതാണ്ടൊരു 10-15 വർഷക്കാലമായി കേരളത്തിൽ എന്തെങ്കിലും ഒന്ന് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം ഇപ്പോൾ 2009 അവർ പ്രതീക്ഷിച്ചു, 2014 പ്രതീക്ഷിച്ചു, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ കുറെ സീറ്റ് നേടുമെന്നുള്ള നിലയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2019 ഈ എന്താണ് ശബരിമല വിഷയമൊക്കെ വന്നതുകൊണ്ട് അവരെന്തായാലും ഒരു 2-3 സീറ്റ് നേടും എന്നുള്ളതായിരുന്നു പ്രചരണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ കുറച്ച് സീറ്റുകൾ നേടും എന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അന്നൊന്നും കഴിയാതിരുന്നത് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും നിങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമാന്യം മോശമല്ലാത്ത ഒരു ഭൂരിപക്ഷത്തിന് തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ജയിച്ചു എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതുവരെ ഉണ്ടാകാത്ത ഒരു നേട്ടമായിട്ട് നമുക്ക് അതിനെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള ഈ നേട്ടം ഏറ്റവും കൂടുതൽ അപകട സൂചന നൽകിയിരിക്കുന്നത് യു ഡി എഫിനല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്കറിയാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിൻ്റെ പ്രചരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കോൺഗ്രസ് നാളെ ബി ജെ പി എന്നായിരുന്നു, ഇതായിരുന്നു അവരുടെ പ്രചരണം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബി ജെ പി ഈ വളർച്ച നേടിയിട്ടുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അറ്റ് ദ കോസ്റ്റ് ഓഫ് എൽ ഡി എഫ് എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബി ജെ പി നേടിയിട്ടുള്ള ഈ വളർച്ച മുഴുവൻ അല്ലെങ്കിൽ 90% ഒരുപക്ഷെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഒഴിച്ചാൽ 90% ബി ജെ പി നേടിയിട്ടുള്ള ഈ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു 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 പിന്നെ പ്രധാനപ്പെട്ട ഒരു 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 പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എം ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെ, തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം ഞാൻ പറഞ്ഞു, തൃശ്ശൂർ മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ യു ഡി എഫിൻ്റെതാണ് പോയിട്ടുള്ളത്, പക്ഷേ സി പി എമ്മിൻ്റെതും പോയിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ വിട്ട് നമ്മൾ പുറത്തേക്ക് നമ്മൾ നോക്കിയാൽ ചുരുങ്ങിയത് 4 മണ്ഡലങ്ങളിലെങ്കിലും സി പി എമ്മിൻ്റെ കോർ ആയിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്കിലേക്കാണ് ബി ജെ പി കടന്നു കയറിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ. അപ്പോൾ പൊതുവിൽ നമ്മൾ നോക്കിയാൽ ബി ജെ പിയുടെ കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടായി എന്നുള്ളത് തൃശ്ശൂർ കൊണ്ട് മാത്രമല്ല, സംസ്ഥാന തലത്തിൽ നമ്മൾ നോക്കിയാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ താരതമ്യേന വോട്ട് ശതമാന കണക്കിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പി ആണ് നമുക്ക് കാണാൻ കഴിയും. സീറ്റ് ഒന്നേ കിട്ടിയുള്ളെങ്കിൽ പോലും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങളിലും സി പി എമ്മിൻ്റെ വോട്ട് ശതമാനം കുറഞ്ഞു. 18 സീറ്റ് യു ഡി എഫ് നേടിയെങ്കിലും കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ വോട്ട് ഷെയറും കുറഞ്ഞു, 18 സീറ്റ് നേടി. എന്നാൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് പിന്നെ ബി ജെ പിക്ക് വോട്ട് കുറവുണ്ടായിട്ടുള്ളത്, 17 മണ്ഡലങ്ങളിലും അവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു. അപ്പോൾ സ്വാഭാവികമായും ആ നേട്ടം വളരെ പ്രകടമാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിലാണ് ബി ജെ പി വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം നമുക്ക് നമ്മുടെ എല്ലാം പൊതുധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് എവിടെയെങ്കിലും ബി ജെ പി നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന്റെ കുറവായിരിക്കും ഉണ്ടാകുക എന്നൊക്കെ ഉള്ളതായിരുന്നല്ലോ സംസാരം. അതല്ല, തൃശ്ശൂരത്തെ ഞാൻ പറഞ്ഞു, തൃശ്ശൂർ താരതമ്യേന യു ഡി എഫിന്റെ വോട്ടുകളാണ്. പക്ഷെ തൃശ്ശൂരിന് പുറത്ത്
നമ്മൾ മണ്ഡലങ്ങൾ നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ മണ്ഡലമാണ്. ആലപ്പുഴ മണ്ഡലം എന്ന് പറയുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സുസംഘടിതമായിട്ടുള്ള സുശക്തമായിട്ടുള്ള CPM സംവിധാനമുള്ള ഒരു ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. കേരളത്തിൽ ഏറ്റവും സുശക്തമായിട്ടുള്ള പാർട്ടിയുള്ള ജില്ലയെ ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലെ CPM കോർ വോട്ട് ബാങ്ക്, അവർ തോക്കുമ്പോൾ പോലും ഇൻടാക്ട് ആയിട്ട് നിൽക്കുന്ന ഒരു കോർ വോട്ട് ബാങ്കാണ് അവർക്ക്, ഒരു 35% മുകളിൽ ഉള്ള. അവിടെ നമ്മൾ ഇത്തവണ കാണുന്നത് എന്താ, അവിടെ നമ്മൾ ഇത്തവണ കാണുന്നത് 2019 അപേക്ഷിച്ച് CPM 100,000 വോട്ട് കുറയുമ്പോൾ BJP 100,000 വോട്ട് കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് CPM 100,000 കുറയുമ്പോൾ BJP 100,000 കൂടുന്നു. എന്ന് മാത്രമല്ല അവിടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും CPM എത്ര കുറയുന്നോ അത്ര BJP അവിടെ. ഇപ്പം മൊത്തം നമ്മൾ വോട്ടെടുത്ത് നോക്കിയാൽ അവിടെ ആരിഫ് കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ട് ജയിച്ച ആളാണെന്ന് പറഞ്ഞു. അയാൾക്ക് ഇത്തവണ 3.5 ലക്ഷം വോട്ടാണ് ലഭിച്ചതെങ്കിൽ BJP അവിടെ ഏതാണ്ട് ഒരു 3 ലക്ഷം വോട്ട് ലഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ CPM BJP തമ്മിലുള്ള അന്തരം 1.5 ലക്ഷം വോട്ടിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം. സാധാരണഗതിയിൽ UDF LDF തോക്കുമ്പോൾ വോട്ടുകൾ വലിയ തോതിൽ ഷിഫ്റ്റ് ചെയ്യപ്പെടുക UDFലേക്കാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ UDFനും വോട്ട് കുറഞ്ഞു. 2019 അപേക്ഷിച്ച് UDFനും 10,000 വോട്ട് കുറഞ്ഞു അവിടെ. അവിടെ അപ്പോൾ എന്താ സംഭവിച്ചത്, അവിടെ CPM വോട്ട് ഡയറക്റ്റായി BJP പോയി. അതാണ് ആലപ്പുഴ. ആറ്റിങ്ങലും അത് തന്നെയാണ് സ്ഥിതി. ആറ്റിങ്ങലിൽ 311,000 വോട്ടാണ് പിന്നെ BJP പിടിച്ചത്. 2019 അവർക്ക് ഏതാണ്ട് 247,000 വോട്ട്, ഏതാണ്ട് 63,000 വോട്ടുകൾ അവിടെ കൂടുതൽ പിടിച്ചു. അവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ ഞെട്ടിക്കുന്ന കണക്കുകൾ നമുക്ക് കാണാൻ. ഉദാഹരണത്തിന് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ 2021 ഏതാണ്ട് 31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFന് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് BJP 6,000 വോട്ട് ഭൂരിപക്ഷം വന്നിരിക്കുക. അപ്പം 31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് BJP 6,000 വോട്ടെന്ന് പറയുമ്പം 1.5 ലക്ഷം വോട്ട് മാത്രമുള്ള ആ മണ്ഡലത്തിൽ CPM നിന്ന് 3,000 വോട്ടാണ് BJP ഷിഫ്റ്റ് ചെയ്തത് നമ്മൾ ഓർത്തോണം. ഇതുപോലെ തന്നെ കാട്ടാക്കട മണ്ഡലമുണ്ട്. കാട്ടാക്കട മണ്ഡലത്തിൽ ഏതാണ്ട് 23,135 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് ഇപ്പം 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം BJP. അപ്പം അവിടെയും LDFിൽ നിന്ന് വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് BJP സാധാരണഗതിയിൽ LDFിൽ നിന്ന് UDFലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം നിങ്ങൾ എടുത്തു നോക്കൂ. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ 2021 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFന് ഉണ്ടായിരുന്നു. 23,000 വോട്ടിന് അവിടെ ഇന്ന് BJP 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പം ആ മണ്ഡലത്തിൽ CPM നിന്ന് BJP ഉണ്ടായിരുന്ന ഷിഫ്റ്റ് നിങ്ങൾ നോക്കൂ. മനസ്സിലായി. അപ്പം ആലപ്പുഴയ്ക്ക് പുറത്ത് ആറ്റിങ്ങൽ, ഇനി തിരുവനന്തപുരത്തും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം ആലപ്പുഴ മാത്രമല്ല, ആറ്റിങ്ങൽ, തിരുവനന്തപുരം, ഇനി അപ്പുറത്ത് വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏലത്തൂർ 2019 BJP 80,000 വോട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 180,000 വോട്ടാണ് BJP. പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞിരുന്നത് 12 സീറ്റുകളിൽ ഉറപ്പായിട്ട് പിടിക്കുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്താണ് വളരെ ദയനീയമായ ഒരു പരാജയത്തിലേക്ക് പോയത്. ഈ ഒരു ജനവിരുദ്ധ നയം തന്നെയാണോ കാരണമായത്? ഇല്ല, ഇതിനകത്ത് നമ്മൾ ശ്യാമ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുമ്പും LDFന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി ഉള്ള സമയങ്ങളിലെല്ലാം LDFന്റെ വോട്ടുകൾ UDFലേക്കാണ് ചായുന്നതായിട്ട് നമ്മൾ കണ്ടത്. എന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPM കോർ ഹിന്ദു വോട്ട് ബാങ്ക്, അവരെപ്പോഴും മെയിൻ നടിച്ചിരുന്നത് എന്താ, ഞങ്ങൾ എത്ര ഏത് തെരഞ്ഞെടുപ്പ് തോറ്റാലും ഞങ്ങളുടെ വോട്ട് ബാങ്ക് ഇൻടാക്ട് ആയിരിക്കും, അതിൽ 1-2% കുറയും. അത് വലിയ തോതിൽ ഇത്തവണ വിള്ളൽ ഉണ്ടാവുകയും ചരിത്രത്തിൽ ആദ്യമായി CPM പാർട്ടി മെമ്പർമാരും അണികളും ഉൾപ്പെടെ ഉള്ളവർ വലിയ തോതിൽ BJP വോട്ട് കൂത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായി. നമ്മൾ CPM കുറിച്ച് പറയുന്നത് ഏഹ് ഞാൻ BJP ഒരിക്കലും CPM കാരൻ വോട്ട് ചെയ്യില്ല, കാരണം BJP എന്ന് പറയുന്നത് CPM കണ്ടണ്ട ശത്രുവാണല്ലോ. UDFനേക്കാൾ വലിയ ശത്രു BJP ആണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത വലിയ തോതിൽ LDF കാരനും BJP കാരനും കൊണ്ടുവന്ന് താമരയ്ക്ക് കുത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് UDFന് ചെയ്യാതെ താമരയ്ക്കിട്ട് കുത്തിയത്? പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് CPM കാരൻ എന്താണ്, പിണറായിക്കിട്ട് അടിക്കണമെങ്കിൽ BJP കുത്തണം എന്ന് തീരുമാനിക്കുകയും സുസംഘടിതമായി കേരളത്തിലുള്ള പാർട്ടി അണികൾ പിണറായിക്കിട്ട് കരണക്കുറ്റിക്കിട്ട് അടിക്കുന്നതിന് സമാനമായിട്ടാണ് താമരയ്ക്ക് കൊണ്ടുവന്ന് വോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിണറായി എത്രത്തോളം ജനവിരുദ്ധനാണ് എന്നുള്ളത് CPM അണികളുടെ ഈ പ്രവർത്തനത്തിൽ നിന്ന്
പിണറായി പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ, അയാൾ ഇതിനകത്ത് പാഠം പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഇതിനെ കൊണ്ടേ പോകൂ എന്നാണ് അയാളുടെ ഇപ്പോഴത്തെ ഇന്നലത്തെ ഈ വിവരദോഷി ഇത് ഉൾപ്പെടെയുള്ള അതിൽ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇയാളെ മടുത്തു കഴിഞ്ഞു. സമസ്ത സമസ്ത മാത്രമല്ലല്ലോ, ഇപ്പൊ മാർക്ക് ഊറിലോസ് പറഞ്ഞു, സമസ്ത പറഞ്ഞു, എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു, അവർ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. അവർ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരുടെ വോട്ട് അവർ കൈപ്പത്തിക്ക് കൊടുക്കുന്നവരെ താമരയ്ക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. ഇതിൽ നിന്ന് പാഠം പഠിക്കുമെന്ന് ചോദിച്ചാൽ പഠിക്കുകയില്ല, മനസ്സിലായി. അതുകൊണ്ടാണ് എന്നെ പോലുള്ള ഒരു പറഞ്ഞത് ബംഗാളിന്റെ പുറകെയാണ് ഇത് പോകുന്നത് ഞാൻ പറഞ്ഞു. ബംഗാളിൽ എന്താ സംഭവിച്ചത്? 50% വോട്ട് ഷെയറുമായിട്ട് 4-5 പ്രാവശ്യം അധികാരത്തിൽ വന്ന പശ്ചിമബംഗാളിൽ 2011 ശേഷം ഒരു MLA തപ്പിയാൽ കാണാൻ കിട്ടില്ല. ഇത്തവണ 7 മണ്ഡലത്തിൽ മത്സരിച്ചു, അതിൽ 6 പേരും 40 പിന്നെ വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരുന്നു. പച്ചതൊട്ടിലെ ഒരു സ്ഥലത്തും 7 തവണ സ്ഥലത്ത് മത്സരിച്ചിട്ട് 2 സ്ഥലത്താണ് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയത്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായതിൻ്റെ പുറകെ CPM കൊണ്ടുപോകും എന്ന് പിണറായി നിർബന്ധിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പാർട്ടിയെ ഇവിടെ ഞാനിത് അവസാനിപ്പിക്കുമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചാൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഏതൊരു പാർട്ടിയും ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായാൽ അതിൽ നിന്നൊരു പാഠം പഠിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ 2004 19 സീറ്റിൽ LDF ജയിച്ചു, 1 സീറ്റിൽ UDF ജയിച്ചു. അന്ന് മുഖ്യമന്ത്രി മാറി, അതിനു മുമ്പ് കരുണാകരൻ മാറി, ആന്റണി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നടക്കണമെങ്കിൽ ജനാധിപത്യത്തിന്റെ എന്തെങ്കിലും ഒരു തുമ്പെങ്കിലും ആ പാർട്ടിയിൽ ഉണ്ടാവണം. ഈ പാർട്ടിയിൽ അതില്ല. ഈ പാർട്ടിയിൽ പിണറായി പറയുകയാണ് ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നേതാക്കന്മാരെ മുഴുവൻ രാത്രിയാണെന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കും. അപ്പൊ ഇതുപോലുള്ളൊരു പാർട്ടിയിൽ നിന്ന് നമ്മൾ നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പാർട്ടിയിൽ നിന്ന് ജനാധിപത്യവും ശരികളും ഒന്നും പ്രതീക്ഷിക്കുന്നതിൽ ആരും അർത്ഥവുമില്ല. ഇത് പോകേണ്ട വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിച്ചു കഴിഞ്ഞിട്ട് വല്ലൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലത് പുതിയതുണ്ടായാൽ ഭാഗ്യമെന്ന് മാത്രമേ നമുക്ക് ഇപ്പം പറയാൻ നിലവിലെ സ്ഥിതി അനുസരിച്ച് ഈ ഇപ്പോൾ CPMൽ നിന്ന് BJPയിലേക്കാണല്ലോ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് പോകുകയാണെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബംഗാളിലേക്ക് അവസ്ഥ ആവാൻ സാധ്യത അല്ല. 100% അല്ലേ അത്? 100% അല്ലേ? സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്ക് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർ ഞെട്ടി വിറക്കേണ്ടതാണ്. കാരണം അവർ സാധാരണ ഇതിൽ തോക്കുമ്പോൾ UDFലേക്കാണ് വോട്ട് ഷിഫ്റ്റ് ചെയ്യുക. എടാ, ഇതൊരു ഫാസിസ്റ്റ് പാർട്ടിയിലേക്ക്. കാരണം കോൺഗ്രസിനേക്കാൾ ശക്തമായി BJP വലിയ കുഴപ്പം പിടിച്ച പാർട്ടിയാണെന്ന് പറയുന്ന പാർട്ടിയാണ് CPM. ആ പാർട്ടിക്ക് പാർട്ടി മെമ്പർമാരുൾപ്പെടെ 10,000-ക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അതിൽ ഞെട്ടിത്തരിക്കേണ്ടതാണ് ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. പക്ഷെ ഇവിടെ തരിക്കുന്നില്ലെന്ന് മാത്രമല്ല, പുരോഹിതന്മാരിലും വിവരദോഷികളുണ്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ഈ നിലയിലുള്ള നേതാക്കന്മാർ ഇതിനെ ഇവിടെ എത്തിച്ചു. ഇതിനെ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് ഈ നേതാവ് ഇയാൾ പിന്നെ തിരിച്ച് രാഷ്ട്രീയം വിട്ട് പോകുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗതികെട്ട ഒരു കാലമായിട്ട് മാത്രമേ ഇപ്പോഴത്തെ ഈ കാലത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയൂ.